Shubhu Labulavalruhu Kadisho. ബലഹീനന്മാരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ടു ലോകങ്ങളിലേക്കും ചെറിയപ്പെടുമാറാകണമേ. സഹോദരങ്ങളെ, ജീവപ്രദമായ പരിശുദ്ധ ബലി സഭയ്ക്ക് മുഴുവനും വേണ്ടി അർപ്പിക്കുവാൻ ഞാൻ യോഗ്യനായി തീരുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേ. കർത്താവേ, പ്രാർത്ഥനകൾ കേട്ട് ബലിയിൽ പ്രീതിപ്പെടുകയും കുർബാന കൈക്കൊണ്ട് അങ്ങയോടുകൂടി നിങ്ങളെ സംബന്ധിപ്പിക്കുകയും ചെയ്യട്ടെ. നീതി പ്രിയരുടെ നിലയത്തിൽ സംസ്തുതിയുടെ രക്ഷാഗാനം ദാവീദുരാജൻ തൻ ശുദ്ധൻ രോഹ പാടി. ഒറൈത്തായുടെ രണ്ടാം പുസ്തകത്തിൽ നിന്നും ബറക്കുമോ സൃഷ്ടിയുടെ സ്തുതി. അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലേക്കും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഒന്നാം മാസത്തിന്റെ ഒന്നാം ദിവസം നീ സമാഗമ കൂടാരം സ്ഥാപിക്കണം. സാക്ഷ്യപേടകം അതിനുള്ളിൽ പ്രതിഷ്ഠിച്ച് തിരശീല കൊണ്ട് മറയ്ക്കണം. മേശ കൊണ്ടുവന്ന് അതിൻ്റെ ഉപകരണങ്ങളെല്ലാം അതിന്മേൽ ക്രമപ്പെടുത്തി വയ്ക്കണം. വിളക്കുകാൽ കൊണ്ടുവന്ന് അതിന്മേൽ വിളക്കുകൾ ഉറപ്പിക്കുക. ധൂപാർച്ചനയ്ക്കുള്ള സ്വർണപീഠം സാക്ഷ്യപേടകത്തിൻ്റെ മുൻപിൽ സ്ഥാപിക്കുകയും കൂടാരവാതിലിന് യവന് കേടുകയും വേണം. സമാഗമ കൂടാരത്തിൻ്റെ വാതിലിന് മുൻപിൽ നീ ദഹന ബലിപീഠം സ്ഥാപിക്കണം. സമാഗമ കൂടാരത്തിൻ്റെയും ബലിപീഠത്തിൻ്റെയും മധ്യേ ശാളനപാത്രം വെച്ച് അതിൽ വെള്ളമൊഴിക്കുക. ചുറ്റും അങ്കണമൊരുക്കി അങ്കണ കവാടത്തിൽ യവനിക തൂക്കിയിടണം. അതിനുശേഷം അഭിഷേക തൈലമെടുത്ത് കൂടാരവും അതിലെ സകലതും അഭിഷേചിക്കുക. അങ്ങനെ കൂടാരവും അതിലെ ഉപകരണങ്ങളും ശുദ്ധീകരിക്കുക. അവ വിശുദ്ധമാകും. ദഹന ബലിപീഠവും അതിലെ ഉപകരണങ്ങളും അവശേഷിച്ച് ശുദ്ധീകരിക്കുക. ബലിപീഠം അതിവിശുദ്ധമാകും. ശാളനപാത്രവും അതിൻ്റെ പീഠവും അവശേഷിച്ച് ശുദ്ധീകരിക്കണം. അനന്തരം അഹരോനെയും അവൻ്റെ പുത്രന്മാരെയും സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുവന്ന് വെള്ളം കൊണ്ട് കഴുകണം. അഹരോനെ നീ വിശുദ്ധ വസ്ത്രങ്ങൾ അണിയിക്കുകയും അവശേഷിച്ച് ശുദ്ധീകരിക്കുകയും വേണം. അങ്ങനെ അവൻ പുരോഹിത പദവിയിൽ എന്നെ ശുശ്രൂഷിക്കട്ടെ. അവൻ്റെ പുത്രന്മാരെ കൊണ്ടുവന്ന് അങ്കികൾ അണിയിക്കണം. അവരുടെ പിതാവിനെ അഭിഷേകിച്ചതുപോലെ അവരെയും അഭിഷേകം ചെയ്യണം. പുരോഹിതരെന്ന നിലയിൽ അവരെനിക്ക് ശുശ്രൂഷ ചെയ്യട്ടെ. അവരുടെ അഭിഷേകം അവരെ തലമുറകളിലൂടെ നിലനിൽക്കുന്ന നിത്യപൗരോഹിത്യത്തിൽ ഭാഗഭാക്കുകളാക്കും. ബാറക്കുമോ സ്വർഗാധിപതി ദേവ നിന്നുടയ ലയമതിനുൾ പോകീത ഞാൻ സിംഹാസന സവിദേ വന്നിപ്പോ ഞങ്ങളണയ്ക്കും നേർച്ചകൾ നിൻ പ്രീതി ക്യാകണമേ. അപ്പം വീഞ്ഞിവ കാഴ്ചയണയ്ക്കുന്നു കൈക്കൊള്ളുക. മൽക്കിസലേ കിൻ കാഴ്ച പോലെ ബലിതു സ്വീകൃതമാകണമേ. നാഥാ നിന്നുടെ ദാനങ്ങൾക്കെല്ലാം പകരമതാ എന്തങ്ങേക്കായി നൽകിയിടും ഞാൻ നിൻ ഹിതമതുപോ അഖില ജന സവിധം ഞാൻ
ആർക്കായി കാഴ്ചയിതർപ്പിച്ചിടുന്നു ആയവരെ ഈ ദേവാലയ നിർമ്മിതി പങ്കാളികളായോ ഏവരെയും ഓർത്തിടുന്നു ബലി ദുസ്വീകൃതമാകണമേ കർത്താവേ നിൻ്റെ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചോ കരുളണമേ നല്ലോർമ നിൻ്റെ മഹത്വമുദീക്കും നിൽക്കണമവർ വലഭാഗത്തിൽ നിൻ്റെ മഹത്വമുദീക്കും നിൽക്കണമവർ വലഭാഗത്തിൽ കർത്താവേ നിന്നെ പ്രസവിച്ച മറിയാം നിനക്ക് മാമോദീസ നൽകി യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്വഭാവപ്രകാരം മരണമില്ലാത്തവനും തന്റെ കൃപയാൽ മനുഷ്യവർഗം മുഴുവന്റെയും ജീവനും രക്ഷിക്കും വേണ്ടി വിശുദ്ധിയും മഹത്വവും വെടിപ്പുമുള്ള ദൈവമാതാവായ കന്യക മറിയാമിൽ നിന്ന് ഭേദം കൂടാതെ മനുഷ്യനായി തീരുകയും ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തിരക്കപ്പെടുകയും ചെയ്തവനായി സ്വർഗീയ പിതാവിൻ്റെ ഏകപുത്രനും വചനവും രാജാവുമായ എൻ്റെ കർത്താവേ നിന്നെ ഞാൻ പുകഴ്ത്തും. തൻ്റെ മരണത്താൽ നിങ്ങളുടെ മരണത്തെ ഇല്ലാതാക്കിയവനും പരിശുദ്ധ ത്രിത്വത്തിലൊരുവനും പിതാവിനോടും ജീവനുള്ള പരിശുദ്ധാത്മാവിനോടും കൂടെ ഒന്നുപോലെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനുമായ ഞങ്ങളുടെ മിശിഹാദമ്പുരാനെ ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു ശുദ്ധനാകുന്നു ബലവാനേ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ ദൈവമേ
പരിശുദ്ധനാകുന്നു. അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു. അന്ന് ഈ ലോകത്തിന്റെ ഗതി പിന്തുടർന്നും അനുസരണക്കേടിന്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ ആന്തരിക ശക്തികളുടെ അധീശനെ അനുസരിച്ചുമാണ് നിങ്ങൾ നടന്നിരുന്നത്. അനുസരണക്കേടിന്റെ ഈ മക്കളോടൊപ്പം ഒരു കാലത്ത് നമ്മളും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങളിൽ ജീവിച്ചു. നമ്മളും മറ്റുള്ളവരെ പോലെ സ്വഭാവന ക്രോധത്തിൻ്റെ മക്കളായിരുന്നു. എന്നാൽ നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോടുകൂടി നമ്മയും ജീവിപ്പിച്ചു. കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. യേശു ക്രിസ്തുവിനോടുകൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോടുകൂടെ ഇരുത്തുകയും ചെയ്തു. അവിടുന്ന് യേശു ക്രിസ്തുവിൽ നമ്മോട് കാണിച്ച കാരുണ്യത്താൽ വരാനിരിക്കുന്ന കാലങ്ങളിൽ തൻ്റെ അപരിമേയമായ കൃപാസമൃദ്ധിയെ വ്യക്തമാക്കാനാണ് ഇപ്രകാരം ചെയ്തത്. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. അത് പ്രവൃത്തികളുടെ ഫലമല്ല. തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സത്പ്രവൃത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. പാർക്കുമോ ഹല്ലേലൂയാ സ്തുതിയാം ബലികളാണ് ചിടുവിൽ
ഏറും കാഴ്ചകളോടെ തൻ പ്രാകാരങ്ങളിലേറി കർത്താവിനെ വന്ദിച്ചിടുവിൻ ഐക്യപ്പെടുന്ന കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവമായ കർത്താവ് അതിനെ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ദൈവം നൽകുന്ന വചനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായവനേച്ഛവന് സ്തുതികളും നാം എല്ലാവരുടെ അനുഗ്രഹങ്ങളും ശരീരമെടുത്തവനും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശു മിശിഹായുടെ ഉത്ഥാന നാളുകളിൽ ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റു പറയുന്നു. ആ ദിവസം തന്നെ അവരിൽ രണ്ടുപേർ ജെറുസലേമിൽ നിന്ന് ഏകദേശം 60 സ്താദിയോൺ അകലെയുള്ള എമ്മാവോസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. ഈ സംഭവങ്ങളെ കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ യേശു അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്തിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അവർ മ്ലാനവദനരായി നിന്നു. അവരിൽ ക്ലയോപ്പാസ് എന്ന പേരായ ഒരുവൻ അവനോട് ചോദിച്ചു, ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ? അവൻ ചോദിച്ചു, ഏത് കാര്യങ്ങൾ? അവർ പറഞ്ഞു, നസറായനായ യേശുവിനെ കുറിച്ച് തന്നെ. അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു. ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു. ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഇതൊക്കെ സംഭവിച്ചിട്ട് ഇത് 3-ാം ദിവസമാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചു. ഇന്ന് രാവിലെ അവർ കല്ലറയിങ്കൽ പോയിരുന്നു. അവൻ്റെ ശരീരം അവർ അവിടെ കണ്ടില്ല. അവർ തിരിച്ചു വന്ന് തങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായെന്നും അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അറിയിച്ചുവെന്നും പറഞ്ഞു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ചിലരും കല്ലറയിങ്കലേക്ക് പോയി സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു. എന്നാൽ അവനെ അവർ കണ്ടില്ല. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? മോശ തുടങ്ങിയ എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെ പറ്റി എഴുതിയിരുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവരെത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു. അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോടുകൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അവൻ അവരോടുകൂടെ താമസിക്കുവാൻ കയറി. അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണു തുറക്കപ്പെട്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞു. പക്ഷേ അവൻ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി. അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. അവിടെ കൂടിയിരുന്ന 11 പേരെയും
അവരോടൊപ്പം ഉണ്ടായിരുന്നവരെയും കണ്ടു. കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു, ശിമയോന് പ്രത്യക്ഷപ്പെട്ടു എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വഴിയിൽ വെച്ച് സംഭവിച്ചതും അപ്പം മുറിക്കുമ്പോൾ തങ്ങളവനെ തിരിച്ചറിഞ്ഞതും അവരും വിവരിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. ദിവസങ്ങളിലേറ്റം വലുത് ഞായർ ദിനം തന്നേ, ഭൂവാനങ്ങൾ സൃഷ്ടികളും അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24:13-35 വരെയുള്ള വാക്യങ്ങളാണ്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ സംഭവമാണ് ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ട് സഭ നൽകിയിരിക്കുന്നത്. യേശു ഉത്ഥാനം ചെയ്തു എന്ന വാർത്തയറിഞ്ഞ ദിവസം തന്നെ രണ്ട് ശിഷ്യന്മാര് ജെറുസലേമിൽ നിന്നും എമ്മാവൂസിലേക്ക് യാത്രയാവുകയാണ്. ഈ രണ്ട് ശിഷ്യന്മാർ യേശുവിൻ്റെ 12 അപ്പോസ്തോലന്മാരുടെ ഗണത്തിൽ പെട്ടവരാണോ എന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും സംശയമുണ്ട്. കാരണം അതിലൊരുവൻ്റെ പേര് നമുക്ക് പരിചിതമല്ലാത്ത ഒരു പേരാണ്, ക്ലയോപ്പാസ് എന്നാണ് ഒരുവൻ്റെ പേര്. മറ്റൊരാളുടെ പേര് ഇതിൽ പറഞ്ഞിട്ടുമില്ല. സ്വാഭാവികമായും ശിഷ്യന്മാരാകാനുള്ള സാധ്യതയില്ല, അപ്പോസ്തോലന്മാരാകാനുള്ള സാധ്യതയില്ല. കാരണം അപ്പോസ്തോലന്മാര് യഹൂദരെ ഭയന്ന് കഥകടച്ചിരിക്കുകയാണ്. യേശു ക്രൂശിക്കപ്പെട്ടു, തീർച്ചയായിട്ടും യേശുവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, ശിഷ്യർ എന്ന നിലയിൽ ഇവരും വേട്ടയാടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നറിയാവുന്നതുകൊണ്ട് അവർ 11 പേരും പലപ്പോഴും കഥകടച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഉത്ഥാനത്തിൻ്റെ ദിവസങ്ങളിൽ അവർ കഥകടച്ചിരിക്കുക തന്നെയാണ്. ഇനി ഇവർ രണ്ടുപേരും യേശുവിൻ്റെ ശിഷ്യഗണത്തിൽപ്പെട്ടവരാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അപ്പോസ്തോലന്മാരല്ല, ശിഷ്യഗണത്തിൽപ്പെട്ടവരാകാനുള്ള സാധ്യതയുണ്ട്. അവർ ഉച്ചത്തിൽ സംസാരിച്ചു കൊണ്ടാണ് നടന്നു പോകുന്നത്. അവരിൽ വലിയ ഭയം കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അവർ മ്ലാനവദനായിരുന്നു എന്ന് പറയുന്നുണ്ട്. അവരുടെ ഉള്ളിൽ ദുഃഖമുണ്ട്. പക്ഷെ അതേ സമയത്ത് അവർ ഉച്ചത്തിൽ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് നടന്നു പോകുന്നു എന്നാണ് നമ്മൾ വായിക്കുക. അതുകൊണ്ട് തന്നെ ഈ അപ്പോസ്തലന്മാരുടെ ഗണത്തിൽപ്പെട്ടവരാകാനുള്ള സാധ്യതയില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗുരു ഉറങ്ങുന്ന മണ്ണ് ജെറുസലേമാണ്. അപ്പോൾ ജെറുസലേം വിട്ട് അവര് എമ്മാവൂസിലേക്കാണ് പോകുന്നത്. യേശു ഉത്ഥാനം ചെയ്തു എന്ന വാർത്ത അവർ കേട്ടു എന്നുകൂടി നമ്മളിവിടെ വായിക്കുന്നുണ്ട്. അവർക്ക് അറിവുണ്ട് യേശു ഉത്ഥാനം ചെയ്തു എന്ന കാര്യം, പക്ഷെ അവർക്ക് ഉറപ്പില്ല. ഇവര് ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, തങ്ങളുടെ കൂടെ നടന്ന യേശുവിനോട് അവർ പറയുന്ന ഒരു കാര്യം ഇപ്രകാരമാണ്: ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ചിലരും കല്ലറയിങ്കിലേക്ക് പോയി, സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, എന്നാൽ അവനെ അവർ കണ്ടില്ല. അതായത് യേശു ഉത്ഥാനം ചെയ്തു എന്നവർ കേട്ടു, പക്ഷെ അവർക്ക് ഉറപ്പില്ല. ഈ ഉറപ്പില്ലാത്തത് കൊണ്ടാണ് എന്താണ് സംഭവിക്കുന്നത്? ഉറപ്പില്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നത് ഇതാണ്: കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെട്ട് അവരവരുടെ വഴിക്ക് തിരിച്ചു പോവുകയാണ്. യേശു ഉത്ഥാനം ചെയ്തു എന്നുള്ള ഇൻഫർമേഷൻ അവർക്കുണ്ട്, അറിവുണ്ട്, പക്ഷേ ഉറപ്പില്ല, ബോധ്യമില്ല. അതുകൊണ്ടാണ് ഈ കൂട്ടായ്മ വിട്ട് ഇവർ നടന്നു പോകുന്നത്. പക്ഷെ ഈ കൂട്ടായ്മ വിട്ട് ഇങ്ങനെ പോകുന്നവരെ കർത്താവ് ഉപേക്ഷിക്കുകയല്ല, കർത്താവ് അവരുടെ കൂടെ നടക്കുകയാണ്.
അവരുടെ പിന്നാലെ കർത്താവുണ്ട്. എന്നിട്ട് ഇവരെ തിരിച്ച് കൂട്ടായ്മയിലേക്ക് യേശു എങ്ങനെയാണ് കൂട്ടിക്കൊണ്ടുവരുന്നത്, അതാണ് ഇന്നത്തെ ശ്രദ്ധേയമായ പാഠം. അവരുടെ കൂടെ നടന്നിട്ട് അവരോട് വചനം വ്യാഖ്യാനിക്കുക. മോശ തുടങ്ങി പ്രവാചക ഗ്രന്ഥങ്ങളിലെല്ലാം രക്ഷയെപ്പറ്റി, രക്ഷകനെപ്പറ്റി ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ഈ ശിഷ്യന്മാരോട് യേശു വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും സമ്പൂർണമായ വചന വ്യാഖ്യാനം അവർക്കാണ് നൽകപ്പെട്ടത്. യേശുവിനെ പോലെ വചനം പൂർണ്ണമായിട്ടും വ്യാഖ്യാനിക്കാൻ മറ്റാർക്കാണ് സാധിക്കുക? അതുകൊണ്ട് വലിയൊരു ഭാഗ്യമാണ് ആ രണ്ട് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് നൽകപ്പെട്ടത്. മോശ തുടങ്ങിയുള്ള സർവഗ്രന്ഥങ്ങളിലും രക്ഷകനെ പറ്റിയുള്ള കാര്യങ്ങൾ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ആ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല സ്ക്രിപ്ചറൽ സ്കോളേഴ്സ് ആരാണെന്ന് ചോദിച്ചാൽ അത് നിയമജ്ഞന്മാരും ഫരീസേരുമായിരുന്നു. അവർക്ക് വചനത്തെപ്പറ്റി നല്ല ഗ്രാഹ്യമാണ്. എല്ലാ പ്രവാചക ഗ്രന്ഥങ്ങളെപ്പറ്റിയും അവർക്ക് നല്ല ഗ്രാഹ്യമുണ്ട്. പക്ഷേ അവർക്ക് രക്ഷകനെ പറ്റി ഒരു ഗ്രാഹ്യവും ഉണ്ടായിരുന്നില്ല. കാരണം അവര് ഈ വെളിപ്പെടുത്തപ്പെട്ട ഈ വചനങ്ങളിൽ അതിലെ അക്ഷരങ്ങളെയും അതിലെ വാക്കുകളെയും മാത്രമാണ് ശ്രദ്ധിച്ചത്. അതിലൂടെ വെളിപ്പെടുത്തപ്പെട്ട രക്ഷയെപ്പറ്റി യാതൊരു ബോധ്യവും അവർക്കുണ്ടായിരുന്നില്ല. ഇത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അപകടമാണ്. അതുകൊണ്ട് ദൈവം വെളിപ്പെടുത്തിയ നിയമങ്ങളെപ്പറ്റി അവർക്കറിയാം. പക്ഷേ ഈ നിയമഗ്രന്ഥങ്ങളിലൂടെ ദൈവം വെളിപ്പെടുത്താൻ ആഗ്രഹിച്ച രക്ഷയെപ്പറ്റി അവർക്ക് യാതൊരു ബോധ്യവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇനി ആ ബോധ്യം നമ്മുടെ വായന കൊണ്ട് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നതല്ല, മറിച്ച് ഇതൊരു വെളിപ്പെടുത്തലാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. വചനം നമ്മൾ വായിച്ചാൽ നമുക്കിത് മനസ്സിലാകും, പക്ഷേ അതിൻ്റെ പൊരുൾ ഗ്രഹിക്കാൻ അതിന് വെളിപാട് വേണം. അതുകൊണ്ടാണ് യേശു മത്തായിയുടെ സുവിശേഷം 15:25 ഇപ്രകാരം പ്രാർത്ഥിക്കുന്നതായിട്ട് രേഖപ്പെടുത്തുന്നത്: സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും ഈ കാര്യം അങ്ങ് മറച്ചുവെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ അങ്ങേ ഞാൻ സ്തുതിക്കുന്നു. അപ്പോൾ ഇതൊരു വെളിപാടാണ്. ദൈവീക രഹസ്യങ്ങൾ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല, അത് ദൈവം തനിക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വെളിപ്പെടുത്തുകയാണ്. അത് തനിക്ക് ഇഷ്ടപ്പെടുന്നവരാരാണ്? ശിശുക്കൾക്ക് സമാനം ഹൃദയമുള്ളവർക്കാണ് ഇത് വെളിപാടായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ശിഷ്യന്മാരുടെ കൂടെ നടന്നുകൊണ്ട് യേശു പ്രവാചക ഗ്രന്ഥങ്ങളിൽ മുഴുവൻ തന്നെപ്പറ്റി പറഞ്ഞിരിക്കുന്ന രഹസ്യം ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ഒരു പ്രാസംഗികൻ ഒരുപക്ഷെ നന്നായിട്ട് വചനം പഠിച്ച് വളരെ ഭംഗിയായിട്ട് പ്രസംഗിക്കുമായിരിക്കും, പക്ഷെ അത് കേൾക്കുന്നവർക്ക് അത് വെളിപാടായിട്ട് അനുഭവപ്പെടണമെങ്കിൽ അവർ കർത്താവ് തന്നെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണം. അല്ലാതെ യാതൊരു പ്രാസംഗികനും അവൻ്റെ കഴിവ് കൊണ്ട് ആരുടെയും ഹൃദയത്തിലേക്ക് ബോധ്യങ്ങളോ വെളിപാടുകളോ നൽകാൻ സാധിക്കുകയില്ല. ഇവിടെ യേശു തന്നെയാണ് ഈ ഗ്രന്ഥങ്ങളിലുള്ള തന്നെപ്പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പിന്നീട് വായിക്കുന്നത്, അവരുടെ ഹൃദയം ജ്വലിച്ചു. ഈ രണ്ട് മാർഗങ്ങളിലൂടെയാണ് കർത്താവ് ശിഷ്യന്മാരെ കൂട്ടായ്മയിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നത്. ഒന്നാമത്തേത് വചനം വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ട്, വചനം വ്യാഖ്യാനിച്ചു കൊടുത്തുകൊണ്ട്. രണ്ടാമത്തത് അപ്പം മുറിച്ചുകൊണ്ടാണ്. ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കുക, ഇവര് ഒരുമിച്ച് പോയി. ഈ പോകുന്ന വഴിയിൽ യേശു വചനമൊക്കെ വ്യാഖ്യാനിച്ചു കൊടുത്തു. പിന്നീട് അവർ രണ്ടുപേരും ബൈ പറഞ്ഞ് പോയിരുന്നെങ്കിൽ ഈ ശിഷ്യന്മാർ രണ്ടുപേരും എവിടെ പോയേനെ? അവർ സത്രത്തിൽ കിടന്നുറങ്ങിയിട്ട് എമ്മാവൂസിലേക്ക് പോയേനെ. പക്ഷേ യേശു അവരോടൊപ്പം കയറിയിട്ട് എന്താ ചെയ്യുന്നത്? അപ്പം മുറിക്കുന്നു. അവിടെയാണ് അവരുടെ കണ്ണുകൾ തുറക്കപ്പെടുന്നതും അവർ തിരിച്ച് കൂട്ടായ്മയിലേക്ക് ഉൾച്ചേർക്കപ്പെടുന്നതും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രണ്ട് കാര്യവും വളരെ ശ്രദ്ധേയമായ കാര്യങ്ങളാണ്. ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. വചനത്തിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന സമൂഹങ്ങൾ ഒത്തിരിയേറെ നമ്മളുടെ ഇടയിലുണ്ട്. വചനം മാത്രമാണ് പ്രധാനപ്പെട്ടത്, ഈ അപ്പമുറിക്കൽ ശുശ്രൂഷയൊന്നും ഒരു കാര്യവുമില്ല എന്ന് പറയുന്ന ഒത്തിരിയേറെ സമൂഹങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ അവർ സത്യത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ. അതിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് അപ്പമുറിക്കൽ ശുശ്രൂഷയിൽ കൂടി പങ്കെടുക്കുമ്പോഴാണ് കൂട്ടായ്മയിലേക്ക് വീണ്ടും ഉൾച്ചേർക്കപ്പെടുന്നത്. അപ്പമുറിക്കൽ എന്താ സംഭവിക്കുന്നത്? അപ്പമുറിക്കുന്ന സംഭവത്തെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തു. ആദ്യമായിട്ട് വിശുദ്ധ കുർബാന യേശു സ്ഥാപിക്കുമ്പോഴും സമാനമായ കാര്യങ്ങൾ തന്നെയാണ് അവൻ ചെയ്യുന്നത്. അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ച്
ശിഷ്യന്മാർക്ക് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ വീണ്ടും വിശുദ്ധ കുർബാന ഒരിക്കൽ കൂടി ആവർത്തിക്കപ്പെടുകയാണ്. ഈ ശിഷ്യന്മാരുടെ മുമ്പിൽ വെച്ച് അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുക്കുന്നു. എന്താണ് സംഭവിക്കുന്നത്? നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, അപ്പം മുറിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു, അവൻ അവരുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു. അവൻ എങ്ങോട്ടാ മറയുന്നത്? അവൻ അവരുടെ ഉള്ളിലേക്ക് മറഞ്ഞു, അവരുടെ ഉള്ളിലേക്കാണ് ഇനി അവൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി എന്താണ് സംഭവിക്കുന്നത്? ഇനിയാണ് ഇതിൻ്റെ റിസൾട്ട് സംഭവിക്കുന്നത്. അതായത് ഉത്ഥിതനായ ക്രിസ്തുവിനെ പറ്റി അവർക്ക്, അവൻ സത്യമായിട്ടും ഉദ്ധാനം ചെയ്തു എന്ന കാര്യത്തെപ്പറ്റി അവർക്ക് ബോധ്യമുണ്ടായി, അവർക്ക് ഉറപ്പുണ്ടായി. ഉറപ്പുണ്ടായി കഴിഞ്ഞാൽ പിന്നീട് അവർ ഒളിച്ചോടില്ല, എമ്മാവൂസിലേക്ക് പോവില്ല, അവരെന്ത് ചെയ്യും? ചിരിച്ച് ജെറുസലേമിലേക്ക് പോവും. യേശുവിൻ്റെ ഉദ്ധാനത്തെപ്പറ്റി ഈ വെളിപാട് കിട്ടിയവർ, ഈ ബോധ്യം കിട്ടിയവർ ഒരുമിച്ച് ശിഷ്യന്മാരുടെ സമൂഹത്തോട് ചേർന്ന് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതാണ് നമ്മൾ അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായത്തിലൊക്കെ വായിക്കുന്നത്. 1-ാം അധ്യായം 15-ാം വാക്യത്തിലൊക്കെ ഇപ്രകാരം വായിക്കുന്നു: അന്നൊരു ദിവസം 120 സഹോദരർ സമ്മേളിച്ചിരിക്കെ പത്രോസ് അവരുടെ മധ്യ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നു, യൂദാസിന് പകരം നമുക്ക് ഒരാളെ കൂടി തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിന് ഒരാൾ ഞങ്ങളോടൊപ്പം സാക്ഷികളായിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മത്യാസിനെ തിരഞ്ഞെടുക്കുന്ന സംഭവമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. 120 പേർ സമ്മേളിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? യേശുവിൻ്റെ ഉദ്ധാനത്തെപ്പറ്റി ബോധ്യം ലഭിച്ചവർ ഈ കൂട്ടായ്മയിലേക്ക് വന്നു ചേരുകയാണ്. ഈ രണ്ട് കാര്യങ്ങളിലൂടെയാണ് അവർ ഈ കൂട്ടായ്മയിലേക്ക് തിരിച്ചു കയറുന്നത്. ഒന്ന്, ഈ വചനം വ്യാഖ്യാനിക്കുന്നതിലൂടെ, വചന ശുശ്രൂഷയിലൂടെ; രണ്ട്, അപ്പം മുറിക്കലിലൂടെ. ഈ രണ്ട് കാര്യങ്ങളിലൂടെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നും നമ്മൾ കർത്താവിൻ്റെ ഉത്ഥാന അനുഭവത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നതും. പിന്നീട് സംഭവിക്കുന്നത്, ഈ ശിഷ്യന്മാർ ഇവരോടൊപ്പം ചേർന്ന് പരിശുദ്ധാത്മാവിനെ ജെറുസലേമിൽ വെച്ച് സ്വീകരിക്കുന്നതുമൊക്കെ ഇതിൻ്റെ അനന്തര ഫലങ്ങളായിട്ടുള്ളതാണ്. അപ്പോൾ വിശുദ്ധ കുർബാനയെ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ മഹാത്മ്യത്തെപ്പറ്റി വെളിപ്പെടുത്തുന്ന ഒരു സംഭവമാണ് എമ്മാവൂസിലേക്ക് പോയ ഈ ശിഷ്യന്മാരുടെ സംഭവം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ ഈ സുവിശേഷ ഭാഗം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഈ വലിയ സത്യം നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാം. വചന ശുശ്രൂഷയിൽ കർത്താവാണ് വചനം ബോധ്യമായിട്ട് നമുക്ക് വെളിപ്പെടുത്തി തരിക, അല്ലാതെ മറ്റൊരു കാര്യവുമല്ല. നമ്മുടെ ബുദ്ധിയോ നമ്മുടെ ബുദ്ധിയുടെ വലിയ ശേഷിയോ ഒന്നുമല്ല, മറിച്ച് ദൈവമാണ് വചനത്തിൻ്റെ പൊരുൾ നമുക്ക് വെളിപ്പെടുത്തി തരിക. ഇനിയും അത് നമുക്ക് നമ്മുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കുന്നതായിട്ട് നമുക്ക് അനുഭവം വേദ്യമാകുന്നത് ഈ അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ മാത്രമാണ്. ഈ കോവിഡിൻ്റെ ഒരു കാലഘട്ടത്തിൽ പരിമിതമായ ചില സാഹചര്യങ്ങളിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ഈ അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ ആത്മാവിൽ പങ്കെടുക്കാനായിട്ടാണ് ഇപ്പോൾ നമുക്ക് നിയോഗം സിദ്ധിച്ചിരിക്കുക. കൂടുതൽ പേർക്കും ദേവാലയത്തിൽ ഒരുമിച്ച് കൂടി അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നില്ല എങ്കിലും ആത്മാവിൽ നമുക്ക് ഈ അൾത്താരയ്ക്ക് ചുറ്റും നിന്നുകൊണ്ട് ഈ പരിശുദ്ധമായ ബലിയിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും സമർപ്പിക്കാം. അപ്പം മുറിക്കുമ്പോൾ നമ്മുടെയും ആന്തരികമായ കണ്ണുകൾ തുറക്കപ്പെടാനും ഉത്ഥിതനായ കർത്താവിനെ തിരിച്ചറിയുവാനും കൂട്ടായ്മയിലേക്ക് തിരിച്ചു നടക്കുവാനും ഇന്നത്തെ സുവിശേഷം നമ്മളെ ക്ഷണിക്കുന്നു. ഈ ചിന്തകൾ മനസ്സിൽ വെച്ചുകൊണ്ട് പരിശുദ്ധമായ ബലി നമുക്ക് പൂർത്തിയാക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ രൂഹാടി തിരുനാമത്തിൽ ബാറക്കുമോ ക്രിസ്തവുമൻ കാലോസ് നാമെല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും അനശ്വര കീർത്തിയും എല്ലാ നേരത്തും ഇടവിടാതെ സമർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. തൻ്റെ കനുവുമായിക്ക് ആചാര്യനായി തീർന്ന വെടിപ്പുള്ള ബലിയും തൻ്റെ ഇടവകയ്ക്ക് വേണ്ടി തൻ്റെ ജനകന് സ്വീകാര്യ കാഴ്ചയായി തീർന്ന വിശുദ്ധ മഹാപുരോഹിതനും തൻ്റെ സ്നേഹം മൂലം സ്ലീബായുടെ ചെറുകളിന്മേൽ നിവർത്തിക്കടത്തപ്പെടുകയും തൻ്റെ മരണത്താൽ പുറജാതികളെയും സുജാതികളെയും ക്ഷണിക്കുകയും രക്ഷിക്കുകയും ചെയ്ത വാഴ്ത്തപ്പെട്ട കുഞ്ഞാടായ കർത്താവിന് സ്തുതി. ദൈവികമായ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും എല്ലാ പെരുന്നാളുകളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബാറക്കുമോർ കാരുണ്യവാനായ കർത്താവിൻ്റെ മുൻപാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിൻ്റെ മുൻപാകെയും
ദിവ്യവും സ്വർഗീയവുമായ ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ മുൻപാകെയും ധൂപമർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. പാപപരിഹാരം ചെയ്യുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായി കർത്താവേ, നിന്റെ സ്നേഹാർദ്രതയാൽ എൻ്റെ അസംഖ്യ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ആ ജനം മുഴുവൻ്റെയും പാപങ്ങളും മായ്ച്ച് ഉത്തമനേ ദയതോ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവ്വം ഞങ്ങളെ നീ ഓർമ്മിച്ചു കൊള്ളണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധി മഹത്വമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോരുടെയും ആത്മാക്കളെ നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിൻ്റെയും ആർദ്രതയുടെയും പനിമഞ്ഞ് അവരുടെ അസ്ഥികളിൽ തളിക്കണമേ. കർത്താധികർത്താവും മഹത്വത്തിൻ്റെ നാഥനുമായ മിശിഹ രാജാവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മരിച്ചു ഓർക്കുന്ന ഈ പാപപരിഹാരവും പാപപരിഹാരകനുമാകണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ഞങ്ങളുടെ സഹായത്തിന് എഴുന്നള്ളണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിൻ്റെ ദണ്ഡനങ്ങൾ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്വത്തിന് യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. സമാധാന പ്രിയർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്കിപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. മഹോന്നത വചനമായ ദൈവമേ, നിന്റെ ഉള്ളംകൈയിൽ ആകാശത്തെ നീ അടക്കി പിടിച്ചിരിക്കുന്നു. എന്നാൽ ഭൗമികരുടെ കരങ്ങളാൽ നീ പാപപരിഹാരത്തിനായി വഹിക്കപ്പെടുന്നു. നിന്റെ പ്രഭയിൽ ക്രോപ്യന്മാരുടെ ഭയങ്കര സൈന്യങ്ങൾ വിറയ്ക്കുന്നു. എന്നാൽ നിന്റെ തിരുശരീരത്തിൽ തിരുസഭാവലുടെ മക്കളോട് കൂടെ ആനന്ദിക്കുന്നു. ഉത്തമ തേജസ്സേ, നിന്റെ ശോഭയിൽ സ്രോപ്യന്മാരുടെ സംഘങ്ങൾ സംഭ്രമിക്കുന്നു. എന്നാൽ മൺമയരുടെ ഗണങ്ങൾ നിന്നാൽ പരിപോഷിപ്പിക്കപ്പെടുന്നു. ദയാലുവായുള്ളോവേ, നിന്റെ നന്മയ്ക്ക് ഭേദമോ നിന്റെ പ്രധാനാചാരിത്വത്തിന് വ്യത്യാസമോ ഇല്ല. ജീവന്റെ മുന്തിരിക്കുലയായി നിന്നെ കുരിശിൽ തറച്ചവർ ഞെക്കിപ്പിഴിഞ്ഞിട്ടും നിന്നെ രുചിച്ചു നോക്കിയില്ല. വിശ്വാസികൾ നിനക്ക് വേണ്ടിയല്ലാതെ നിന്നെ സ്വീകരിക്കുന്നു. സ്വർഗീയ അപ്പമേ, നിന്നെ ഭക്ഷിക്കുന്നവർക്ക് വിശക്കുകയില്ല. ആത്മീയ പാനീയമേ, നിന്നെ പാനം ചെയ്യുന്നവർക്ക് ദാഹിക്കുകയുമില്ല. നിന്നെ കൈക്കൊള്ളുന്നവർക്ക് നീ അനശ്വരമായ ജീവൻ സമ്പാദിച്ചു കൊടുക്കുന്ന ഫലവും നിന്നെ പാനം ചെയ്യുന്നവർക്ക് അക്ഷയമായ ഭാഗ്യങ്ങൾ അവകാശപ്പെടുത്തി കൊടുക്കുന്ന നീരുറവയും ആകുന്നു. നിത്യവും ഭക്ഷിച്ചാലും തീർന്നു പോകാത്തതും അനുദിനം പാനം ചെയ്താലും കുറഞ്ഞു പോകാത്തതുമായ ഇമ്പമുള്ള ഭക്ഷണപാനീയമത്രേ നീ. നീ സദാ വിഭജിക്കപ്പെടുന്നു എങ്കിലും മരിക്കുന്നില്ല. നീ നിരന്തരം നൽകപ്പെടുന്നു എങ്കിലും അവസാനിച്ചു പോകുന്നില്ല. സജീവനായുള്ളോവീ, നിന്നെ ഏറ്റുപറയുന്നവർ നിന്നിൽ സന്തോഷിക്കുന്നു. നിന്നെ പരിശോധിച്ചു നോക്കുന്നവർ ലജ്ജിക്കുന്നു. മഹോന്നതനും അപരിമേനുമായ കർത്താവേ, സുഗന്ധ ധൂപത്താൽ ഞങ്ങൾ നിന്നോട് അപേക്ഷിച്ച് അവനനീയമായി നിന്റെ മനുഷ്യ സ്നേഹത്തോട് യാചിക്കുന്നത് എന്തെന്നാൽ നിന്റെ വിശുദ്ധ മദ്ബഹായുടെ മുമ്പാകെ നിൽക്കുന്നത് എത്ര ശ്രേഷ്ഠമായിട്ടുള്ളതാകുന്നുവെന്ന് ഗ്രഹിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്നെ സൂക്ഷിച്ചു നോക്കുന്ന ആന്തരിക ദൃഷ്ടികളും നിന്റെ കൽപ്പനകൾ കേൾക്കുന്ന ആത്മീക ശ്രവണങ്ങളും നിർമ്മലതയോട് പ്രാർത്ഥിക്കുവാൻ വെടിപ്പുള്ള ഹൃദയവും ദൈവത്വത്തെ പ്രസാദിപ്പിക്കുന്ന നല്ല വിചാരങ്ങളും നിന്റെ കൂദാശകളെ ശുശ്രൂഷിക്കുന്ന വെടിപ്പുള്ള കൈകളും നിന്റെ കരുണയെ പുകഴ്ത്തി സ്തോത്രം ചെയ്യുന്ന വെണ്മയുള്ള ധരങ്ങളും നിന്റെ തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്ന നിർമ്മല നാവുകളും തിരുശരീരം അനുഭവിക്കുന്ന വിശുദ്ധ വായുകളും തിരുരക്തം പാനം ചെയ്യുന്ന ആത്മീക നാവുകളും ഞങ്ങൾക്ക് നൽകണമേ. എന്തെന്നാൽ നിന്റെ നിറവിൽ നിന്ന് സദാ ഞങ്ങളുടെ വിശപ്പ് ശമിച്ച് ഞങ്ങൾ തൃപ്തിപ്പെടുകയും നിന്റെ നീരുറവയുടെ മധുരപാനീയത്തിൽ നിന്ന് ഞങ്ങളുടെ ദാഹം തീരുകയും ചെയ്യും. ഞങ്ങളുടെ അധരങ്ങളുടെ ഫലങ്ങളാൽ സദാ നിന്നെ സ്തുതിക്കുകയും ഞങ്ങളുടെ നാവുകളുടെ സ്തുതികളാൽ നിനക്ക് വിജയാരവം മുഴക്കുകയും
സത്യവിശ്വാസത്താൽ എന്നെ ഉന്നതപ്പെടുത്തുകയും ഞങ്ങളും വിശ്വാസികളായി ഞങ്ങളെ മരിച്ചുപോയവരും ഒരുപോലെ നിന്നെ ആനന്ദിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ വബകൂല കർത്താവങ്ങയുടെ ശുശ്രൂഷ കൈക്കൊള്ളുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ബലഹീനനും പാപിയുമായ ദാസൻ ഏറ്റു പറയുന്നു, പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ, ജീവപ്രദനായ പരിശുദ്ധ പരിശുദ്ധൻ. അവൻ നമ്മുടെയും നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോരുടെയും വിശുദ്ധ സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല പരേതരുടെയും ആത്മാക്കളിലും എന്നേക്കും മനസ്സിലുവതോ നീ കരുണ ചെയ്തുകൊണ്ട് പാപിയായ നരദാസന്റെ ധൂപം സ്വീകരിക്കുന്നവനാകുന്നു. ബാറക്കുമോർ ദിവ്യജ്ഞാനം ഉദ്ഘോഷിക്കപ്പെടുന്നു, നാം എല്ലാവരും ഭക്തിയായി നിന്ന് ഏറ്റുചൊല്ലണം. ശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിൻ്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനും സർവലോകങ്ങൾക്ക് മുമ്പേ പിതാവെന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സംബന്ധമുള്ളവനും സർവസൃഷ്ടിക്കും ഹേതുവായവനും മനുഷ്യരായ ഞങ്ങളെ രക്ഷയ്ക്കു വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വിശുദ്ധവുമായി നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയാമനിൽ നിന്നും ശരീരയായി തീർന്ന് മനുഷ്യനായി പുതിയോസ്ഫിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടതനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരുവനസായപ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി നിന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ വലിയ മോഹത്തോടെയും വരവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനും ഏകകർത്താവുമായി ശിഷ്യനായും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നബിയന്മാരും ശ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏകരൂഹായാലും കാതുലികവും ശ്ലൈഹികവും ഏകവും വിശുദ്ധവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ഒന്നു മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റു പറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കിപ്പാറക്കുന്നു. ആമേൻ. ബാറക്കുമോ സ്തോമൻ കാലോസ് കർത്താവേ, സമയത്ത് സ്നേഹവും യോജിപ്പും സമ്പൂർണ്ണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറക്കുമോർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ
തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് പാർക്കുമോർ കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം വലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, ദൈവമേ, വിശുദ്ധ ബലിപീഠത്തിന്റെ മുമ്പാകെ തലകുനിച്ച് നിൽക്കുന്ന നിന്റെ ദാസർക്ക് നിന്റെ കൃപയുടെ ആവാസം നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനം പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലിമുഖാന്തരം അശുദ്ധമായ സകല വിചാരങ്ങളെ ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. ഈ ബലിയാ ഞങ്ങളുടെ ആത്മാക്കളെ പ്രശോഭിപ്പിക്കുകയും ശരീരങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബറക്കുമോർ സഹോദരങ്ങളെ, നാമെല്ലാവരും ഭയഭക്തിയോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ നിന്ന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യവും പരിശുദ്ധവുമായ ഈ കുർബാനയിൽ ശ്രദ്ധിക്കണം. എന്തെന്നാൽ നമുക്കെല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിൻ്റെയും ഉടയവനായ പിതാവായ ദൈവത്തിന് രമ്യതയിലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. ഈ കുർബാന അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും ആവാസവും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിലും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്ത് മിശിഹാദം പുരാനിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കലായിരിക്കുന്നു. ഭയഭക്തിയോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോടുകൂടെ കർത്താവിന് സ്തോത്രം നൽകുന്നത് യുക്തവും ന്യായവുമാകുന്നു. കർത്താവേ, വിശുദ്ധ മാലാഖമാരോടും പ്രധാന മാലാഖമാരുടെ സംഘങ്ങളോടും ചേർന്ന് ഉച്ചത്തിൽ സ്തുതി കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. തന്റെ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവതമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുമോ. പാപമില്ലാത്തവനായതാൻ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി തിരുവിഷ്ടപ്രകാരം മരണം കൈവരിക്കുവാൻ ഒരുങ്ങിയപ്പോൾ ലോകത്തിൻ്റെ ജീവനം രക്ഷിക്കും വേണ്ടി അവൻ ഒറ്റക്കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ നിഷ്കളങ്കവും നിർമ്മലവുമായ തൃക്കൈകളിൽ അപ്പമെടുത്ത് പിതാവായ ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യരായ വിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എൻ്റെ ശരീരമാകുന്നു. നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ഇത് മുറിക്കപ്പെടുകയും പാപമോചനത്തിന് നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. അപ്രകാരം അത്ത
അത്താഴത്തിന് ശേഷം വീഞ്ഞും വെള്ളവും കലർത്തിയ കാസായം എടുത്ത് സ്തോത്രം ചെയ്തു ശുദ്ധീകരിച്ച് ശിഷ്യരായ തന്റെ വിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, നിങ്ങളെല്ലാവരും വാങ്ങിയതിൽ നിന്ന് പാനം ചെയ്യുവിൻ. ഇത് പുതിയ നിയമത്തിലെ എൻ്റെ രക്തമാകുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചിന്തപ്പെടുകയും പാപമോചനത്തിന് നിത്യജീവനമായി നൽകപ്പെടുകയും ചെയ്യുന്നു. എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് അനുഷ്ഠിക്കുകയും ഈ രഹസ്യത്തിൽ പങ്കെടുത്തുകൊണ്ട് എൻ്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും ഞാൻ വരുന്നതുവരെ അനുസ്മരിക്കുകയും ചെയ്യുമെന്ന് നമ്മുടെ കർത്താവ് കൽപ്പിച്ച് അരുളി ചെയ്തു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പറയുന്നു, നിന്റെ രണ്ടാമത്തെ വരവിനായി നോക്കി പാർക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ നിന്റെ സഭ രക്ഷാകരമായ നിന്റെ സകല വ്യാപാരങ്ങളെയും ഓരോരുവനും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്ന നിന്റെ സംഭ്രമജനകമായ രണ്ടാമത്തെ വരവനെയും മനസ്മരിക്കുന്നു. ഇത് നിമിത്തം നിന്റെ സഭയും ഇടവകയും നിന്നോട് നീ മുഖാന്തര നിന്റെ പിതാവിനോടും അനുതാപപൂർവം അപേക്ഷിക്കുന്നു. സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിന്റെ കൃപ സ്വീകരിക്കുന്ന ബലഹീനരും പാപികളുമായ നിന്റെ ദാസർ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെ കുറിച്ചും സകലത്തിനു വേണ്ടിയും കരുണ്യവാനായി നിന്നെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവനേതേതോ ഞങ്ങളോട് കരുണ ചെയ്യണമേ. പാർക്കുമോറിന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ രൂഹ സ്വർഗമാകുന്ന ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി സമർപ്പിതമായിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ ആവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയം എത്ര ദിവ്യവും ഭക്തിജനകവുമാകുന്നു. നിങ്ങൾ ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിപ്പീ. ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനവും സംപ്രീതിയും ഉണ്ടാകണമേ. കർത്താവേനോടുത്തരമരുളണമേ, കർത്താവേനോടുത്തരമരുളണമേ, കർത്താവേനോടുത്തരമരുളി ദയതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവ് അപ്പത്തെ ആശീർവദിച്ച് ഞങ്ങളുടെ ദൈവമായ മെസ്സിഹായുടെ ശരീരമാക്കി പൂർത്തിയാക്കട്ടെ. പരിശുദ്ധാത്മാവിക്കാസായിലെ മിശ്രിതത്തെ ഞങ്ങളുടെ ദൈവമായ മെസ്സിഹായുടെ രക്തമാക്കി പൂർത്തിയാക്കട്ടെ. ഈ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്നതിനാൽ ഞങ്ങളുടെ ആത്മാക്കളും ശരീരങ്ങളും ശുദ്ധീകരിക്കപ്പെടുകയും ഞങ്ങൾ നിത്യജീവന യോഗ്യരാകുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ദൈവത്തിന്റെ സഭകളെ മേശ്വരിക്കുന്നവരായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും പ്രത്യേകിച്ചമേ പരിപാലിച്ചു പോരുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മോറോൻമോർ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാബായ്ക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ എല്ലാ എപ്പിസ്കോപ്പാമാർക്ക് വേണ്ടിയും കശീശന്മാർ ശമ്മാശന്മാർ ദേറായക്കാർ മുതലായവർക്ക് വേണ്ടിയും ക്രിസ്തീയ സഭ മുഴുവന് വേണ്ടിയും
കർത്താവിനോട് നാം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലിടയന്മാർക്ക് ആശ്വാസപൂർണമായ ദീർഘായുസ് നൽകണമേ. സത്യോപദേശം ശരിയായി പഠിപ്പിക്കുന്ന മേലധ്യക്ഷന്മാർ സഭയിൽ ഉണ്ടാകുവാൻ സഹായിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാറക്കിമോ, വിശ്വാസികളും സത്യക്രിസ്ത്യാനിയുമായ നമ്മുടെ സഹോദരങ്ങൾ എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകിച്ച് ഇപ്പോൾ പരീക്ഷയിലും ഞെരുക്കത്തിലിരിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ ആരാധകരുടെ അപേക്ഷ താല്പര്യപൂർവ്വം കേട്ട് നിന്റെ സഭ നിനക്കർപ്പിക്കുന്ന ബലികളും ആദ്യഫലങ്ങളും സ്വീകരിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ബലികൾ സ്വീകരിക്കുന്നവനാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനെ ഇപ്പോഴും എല്ലാ സമയത്തും നയിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാറക്കിമോ, നമ്മുടെ ഭരണാധികൾക്ക് വേണ്ടിയും അവർ നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുന്നതിനു വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ ഭരണകർത്താക്കളെ സമാധാന ചിത്തരാക്കി തീർക്കണമേ. അസൂയാലക്കളുടെയും ശത്രുക്കളുടെയും ആധിപത്യത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നയിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാർക്കിമോ, ശ്രീമതിയും ഭാഗ്യവതിയും അനുഗ്രഹത്തെ നിത്യകനികയും നിയമാതാവുമായ മറിയാമിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായും നിബിയമ്മാ സ്ലീഹമ്മാ പ്രസംഗകർ ഏവെങ്കിലസ്മാ സ്വാതന്മാർ മോദന്മാർ എന്നിവരെയും നാം ഓർമ്മിക്കണം. അവരുടെ അപേക്ഷ നമുക്കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധരുടെ സംരക്ഷണയിൽ ഞങ്ങളെ കാത്തുകൊള്ളുകയും അവരുടെ സംഘങ്ങളിൽ ഞങ്ങളെ ചേർക്കുകയും ചെയ്യണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. വിശുദ്ധ പിതാക്കന്മാരുടെ സത്യവിശ്വാസത്തിൽ ഞങ്ങളെ നിലനിർത്തണമേ. പരിശുദ്ധാത്മ പ്രേരിതരായി അവർ പഠിപ്പിച്ച വിശ്വാസ സത്യങ്ങൾ ഞങ്ങളിൽ ഉറപ്പിക്കണമേ. അവരോട് ചേർന്ന് ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാർക്കിമോർ, സ്നേഹത്തിലും സത്യവിശ്വാസത്തിലും മരിച്ച് നമ്മൾ നിന്ന് വേർപ്പെട്ടു പോയ സകലരെയും നാം ഓർമ്മിക്കണം. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും സ്വർഗത്തിൽ ചേർത്ത് കൊള്ളുവാനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറേലായി സോൻ എന്ന് ചൊല്ലണം. കർത്താവേ, മരിച്ചുപോയ വിശ്വാസികളുടെ തെറ്റുകൾ നീ കർശനമായി പരിശോധിക്കരുത്. എന്തെന്നാൽ ശരീരികളായവരിൽ നിന്റെ ഏകപുത്രനല്ലാതെ പാപരഹിതനായി മറ്റാരുമില്ല. അവൻ മുഖാന്തര ഞങ്ങൾക്ക് ഞങ്ങൾ മരിച്ചുപോയവർക്കും കരുണയും പാപമോചനവും ലഭിക്കുവാനായി അവനിൽ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ സകല മരിച്ചുപോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തേണമേ. മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവ് കൂടാതെയും തിരുമുൻപിൽ ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള
പിഴകൾ ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെയും ഞങ്ങളുടെ മരിച്ചുപോരുടെയും പാപഭാരങ്ങൾ നീക്കി ഞങ്ങളുടെ പ്രമാണ ലംഘനങ്ങൾ സദയം ക്ഷമിക്കണമേ. ഞങ്ങൾക്കും ഞങ്ങളുടെ മരിച്ചുപോയവർക്കും നീ പുണ്യദാതാവും പാപവിമോചകനുമായിരിക്കണമേ. സർവാദരണീയവും സംപൂജ്യവുമായ നിന്റെ നാമം ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെയും നിന്റെ പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തോടുകൂടെ ഞങ്ങളാല ഞങ്ങൾ മുഖാന്തരവും ഞങ്ങൾക്ക് വേണ്ടിയും ഇപ്പോഴും എല്ലാ സമയത്തും നയിക്കും സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. തന്റെ നാമമായിരുന്ന പ്രകാരം ഇരിക്കുകയും തലമുറ തലമുറയായി കാലാകാലങ്ങളോളം സ്തുതിചെയ്യുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിലും ഉണ്ടായിരിക്കട്ടെ. മഹോന്നത ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശു മിശിഹായുടെ കൃപ എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നെ ഉണ്ടായിരിക്കട്ടെ. അൻപുടയോനേ നിൻ വാതിൽ ഹല്ലേലൂയ മുട്ടുന്നു ദാസർനാദം ബാർക്കുമോർക്കുറിയേലായിസോ പ്രാർത്ഥിക്കുവാനായി ഞങ്ങളുടെ വായുകളും അധരങ്ങളും തുറന്നു തരയണമേ. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കുകയും ബുദ്ധി മനസ്സിനെ നിർമ്മലമാക്കുകയും ചെയ്യണമേ. ഒരേ ഹൃദയത്തോട് ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. നിന്റെ നാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. കർത്താവേ, ഞങ്ങളുടെ ബലഹീനതയിലെപ്പോഴും ഞങ്ങൾക്ക് സഹായം പിന്തുണയും പരീക്ഷകളിൽ സംരക്ഷകനും ഉദ്ധാരകനുമായിരിക്കണമേ. എന്തെന്നാൽ രാജ്യവും ശക്തി മഹത്വവും നിനക്കുള്ളതാകുന്നു. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമേൻ. നിങ്ങൾക്കെല്ലാം
സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിലും ഉണ്ടായിരിക്കട്ടെ. ബാറക്കുമോർ അർപ്പിക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങളെ കൈക്കൊള്ളുന്നതിന് മുമ്പ് കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, അദൃശ്യമായ നിന്റെ വലത് കൈ നീട്ടി ഞങ്ങളെല്ലാവരെയും ആശീർവദിക്കണമേ. നിന്റെ ഏകജാതന്റെ ശരീരത്തിലും രക്തത്തിലും വിശുദ്ധിയോടുകൂടെ പങ്കെടുക്കുവാൻ തക്കവണ്ണം പാപത്തിന്റെ എല്ലാ പൈശാചിക ഫലങ്ങളിൽ നിന്നും ഞങ്ങളെ വിമുക്തരാക്കണമേ. അവൻ മുഖാന്തരവും അവനോടുകൂടെ നിനക്കുന്നതിന്റെ പരിശുദ്ധാത്മാവിനെ എപ്പോഴും എല്ലാ സ്മീത്തും നീക്കും. സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമേൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിലും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതുമാദ്യമില്ലാത്തതും വന്നിക്കത്തക്കതും സാരാംശത്തിൽ സമമായിരിക്കുന്നതുമായ പരിശുദ്ധ തൃത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ബാറക്കുമോർ ഭയഭക്തിയോടെ നാം സൂക്ഷിക്കണം. കർത്താവേ കരുണയോടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധമായ വിശുദ്ധിയും വെടുപ്പുള്ളവർക്ക് നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകരൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. ആയിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധ റൂഹായിക്കും എന്നേക്കും സ്തുതി. തന്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തന്റെ വിലയേറിയ പീഡാനുഭവത്താൽ അതിനെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഇതുണ്ടാകുവാനിരിക്കുന്നതുമായ സകലവും പൂർത്തിയാക്കി തികയ്ക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. നാം ദൈവസുതന്മാരാവാൻ ആയുഷ്കാലത്തിൽ ചൊല്ലി തന്ന താതരെ ഓർക്കേണം. നയവാന്മാർ പുണ്യപ്പെട്ടോ ഒരുന്നേച്ചേവും അവർ കാശ്വാസം സ്വർഗേ പുത്രൻ ദൈവം മുറിയോ റാഹെ മേലൈനോ ആദാരേ. നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹല്ലേലൂയായോ ഹല്ലേലൂയാ. നിൻ വലഭാഗെ രാജഭാമിനിയും നിൻ ജനമോർക്കായ പിതൃഗ്രഹവും ബാർക്കുമോല ബ്രോവൽ റൂഹോ കാദീശോ ോലം വാദാമുലോലം വൽവീരാമേ. പുകഴ്ച ഭാജനമേ നിന്ന
നിലുദീച്ചോരേകസുതൻ തൃക്കരളങ്ങളിലളിവാർത്ത പക്കലപേക്ഷയണ കേണം സ്തൗമൻ കാലോസ്കുറിയേലായി സോ മന്നമകൾ കായി സ്ലോമോ വന്നേഗിദൂരവരൻ നിന്നൊടുകൂടെ ആധൻ നിൻ നീട്ടനുദയമതും ബാർക്കുമോ ശോലാബോല പ്രോവൽ റൂഹോ കാദീശോ അഖില ജഗൽ പതിയേ നായക നായേറ്റി ഘോഷിച്ചാൽ അതിബഹുമാനിച്ചു മറിയ വലുതാം പടവായ്ത മുറിയോറാഹി ഞങ്ങൾക്കായുള്ളർത്ഥന നീ നിർത്തിയിടരുതേ പരിശുദ്ധി ഏകാത്മജനോടർത്തിക്ക ഞങ്ങളിലാർദ്രതത്തോ നീടാ ശബ്ദമുയർത്തി പറയണം പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായവൻ വന്ദിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനുമാകുന്നു ആദ്യ മുതൽ തലമുറ തലമുറകൾ വരെയും തനിക്ക് സ്തുതി ഹല്ലേലൂയ ഞങ്ങളെ രക്ഷയ്ക്കായി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിൻ്റെ നിത്യ നവീകരണത്തിനു വേണ്ടി വരുവാൻ്റെക്കുന്നതുമായ ദൈവപുത്രം പാപപരിഹാരപ്രദമായ നിന്റെ പരിശുദ്ധാബലി പീഠത്തിൽ നിന്ന് നിന്റെ ദാസരിലേക്ക് പുണ്യമിറങ്ങുമാറാകണമേ കർത്താവും ദൈവവുമേ അദൃശ്യമായ നിന്റെ പ്രതികളെ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി നിന്റെ വിലയേറിയ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്ന ആരാധകരുടെ ഈ സംഘത്തെ നീ ആശീർവദിക്കണമേ ഉന്നത ദൈവവും നമ്മുടെ രക്ഷകനുമായി യേശുമിശിഹായാകുന്ന ദൈവത്തിൻ്റെ കരുണ ഈ വിശുദ്ധ രഹസ്യങ്ങൾ വഹിച്ചിരിക്കുന്നവരിലും കൊടുക്കുന്നവരിലും കൈക്കൊള്ളുന്നവരിലും ഉണ്ടായിരിക്കട്ടെ ഇവയിൽ താല്പര്യപൂർവ്വം സംബന്ധിച്ചവരിലും സംബന്ധിക്കുന്നവരിലും പരിശുദ്ധാതൃത്വത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കട്ടെ ആമേൻ നാഥ കൃപ ചെയ്യണമലിവാൽ കൃപ ചെയ്യണമു തരമരുളി കൃപ ചെയ്യണമേ നിനക്കു സ്തുതി കൃപ ഞങ്ങളിലുണ്ടാകട്ടെ ഹല്ലേലൂയ യേശുമിശിഹായുടെ തിരുശരീരവും തിരുരക്തവുമാകുന്ന തേക്കട്ട കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്നു അവനെ മൺമയർ ഭക്ഷി
സ്തുതി ദൈവത്തിൻ ഉയരത്തിൽ തന്മാതാവിൻ ഉന്നതിയും മഹിമാമുടി സഹദേന്മാർക്കും മൃദരിൽ കരുണയുമുണ്ടാകാ ഹല്ലേലൂയ്യ ഞങ്ങളുടെ കർത്താവും ദൈവമേ അങ്ങേക്ക് സ്തുതി അങ്ങേക്ക് സ്തുതി അങ്ങേക്ക് സ്തുതി ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത പുണ്യപ്രദമായ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്കും പ്രതികാരത്തിനുമായി തീരരുതേ പിന്നെയോ നിത്യജീവനെ രക്ഷയ്ക്കുമായി ഭവിക്കണമേ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഭൂവാകേ നമിക്കും നിന്നെ എല്ലാ നാവും സ്തുതി പാടും കബറടഞ്ഞോർന്നൽ ശരണം നീ മൃദർ തന്നുയർപ്പും നീ തന്നെ ഹല്ലേലൂയ കർത്താവേ ദൈവികമായ നിന്റെ വിരുന്നിൽ സന്തുഷ്ടരായ ഞങ്ങൾ എൻ്റെ കൃപയെ വാഴ്ത്തുകയും മനുഷ്യനോടുള്ള നിന്റെ സ്നേഹത്തെ ആദരിക്കുകയും ചെയ്യുന്നു ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ പറക്കുമോർ കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം ഞങ്ങളുടെ കർത്താവും ദൈവമേ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവതരിച്ച സർവവല്ലഭനും വിസ്മയനുമായ ദൈവമേ ദയതോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ നിനക്ക് നിന്റെ ജനകനായ പിതാവായ ദൈവത്തിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും ആമീൻ ബാരക്കുമോ നീ ബീമാരാൽ ഭാഷിച്ചവനാം സ്ലീഹരിൽ വന്നു വസിച്ചവനാം പരിശുദ്ധാത്മാ പുരുശക്തിയാ സഭസോദരെ കാത്തിടട്ടെ കാഴ്ചയിതിൽ കർത്താവേ തിരുവുള്ളം തുഷ്ടിപ്പെട്ട് നല്ലവരാം മൃദർ പുണ്യപ്പേ തീരയറാനം നീക്കേണം സഹോദരങ്ങളും വാത്സല്യ ഭാജനങ്ങളുമേ കർത്താവിൻ്റെ പാപപരിഹാരപ്രദമായ പരിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ച അനുഗ്രഹത്തോടും യാത്രാ ഭക്ഷണത്തോടും കൂടെ പരിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടുകൂടെ പോകുവേ ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചവരും ജീവിക്കുന്നവരും കർത്താവിൻ്റെ ജയമുള്ള സ്ലീവായ ലക്ഷിതരും വിശുദ്ധ മാമോദിസാഡറോഷ്മയാൽ മുദ്രിതരുമേ ഈ തൃത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും കുറ്റങ്ങൾ ക്ഷമിക്കുകയും നിങ്ങളുടെ മരിച്ചുപോരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും ഞാനൊരു ബലഹീനനും പാപിയുമായ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും സഹായവും പ്രാപിക്കുമാറാകട്ടെ നിങ്ങൾ സന്തോഷിച്ചാനന്ദിച്ച് സമാധാനത്തോടുകൂടെ പോകുവിൻ നിങ്ങൾക്ക് എനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുകയും ചെയ്യുവേ കർത്താവ് അങ്ങയുടെ കുർബാന സ്വീകരിക്കുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ ദേവദാസൻ മാറിവാനൂസ് പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിനായുള്ള പ്രാർത്ഥന
പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവമേ, ഞങ്ങളങ്ങേക്ക് ആരാധനയും മഹത്വവും സ്തോത്രവും അർപ്പിക്കുന്നു. പിതാവായ ദൈവമേ, അവിടുത്തെ അനന്തകരുണയാൽ കാലത്തിൻ്റെ തികവിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് അങ്ങ് രൂപം നൽകി അതിനെ വളർത്തി നയിക്കുന്നതിനായി വന്യദാതനായ മാറിവാനോസ് പിതാവിനെ അവിടുന്ന് നിയോഗിച്ചു. ആ പുണ്യദാതൻ്റെ വിശുദ്ധിയുടെ പരിമളവും സ്നേഹത്തിൻ്റെ ഊഷ്മളതയും എല്ലാ ജനപദങ്ങൾക്കും മാതൃകയാകുന്നതിനും ആഗോളസഭയ്ക്ക് പൊതുവായും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് പ്രത്യേകമായും ഒരു വിശുദ്ധൻ്റെ മാതൃസ്ഥം കൂടി ലഭിക്കുന്നതിനുമായി ദേവദാസന്മാരിവാനോസ് പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലെ ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാനേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്റെ കടങ്ങളശേഷം നിൻ കൃപയാൽ മായ്ചിടണമേ, ഇൻ പാപങ്ങളെയും നീക്കി പുണ്യമേനീകീടണമേ. രക്ഷകമീശിഹ രാജാവേ, തിരുരഹസ്യം പൂജിച്ചതിനാൽ നിൻ പ്രിയ സിദ്ധൻ മാരോപ്പം നിൻ സ്നേഹിതനാ കർത്താവേ, നിന്നോടെ നീത്യ രാജ്യമതാകും സ്വർഗത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിന്നെ ഞാൻ ശുശ്രൂഷിക്കും. കൃപയുള്ളവനാം കർത്താവേ, കൃപയൻമേലുണ്ടാകണമേ, കൃപയുണ്ടാവുക അടിയനദാ എന്മേൽ കൃപയുണ്ടാകണമേ. ശുശ്രൂഷ